പട്ടയത്തിനായി വർഷങ്ങളുടെ കാത്തിരിപ്പ്. ഒടുവിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇടുക്കിയിൽ നടന്ന പട്ടയമേളയിൽ പട്ടയവും ലഭിച്ചു. എന്നാൽ ലഭിച്ച പട്ടയം പോക്കുവരവടക്കം നടത്താൻ കഴിയാതെ കഴിഞ്ഞ 7 മാസമായി വിവിധ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് 28 കുടുംബങ്ങൾ. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ മ്ലാമല, തേങ്ങാക്കൽ, പുതുവൽ, ലാൻഡ്രം മേഖലയിലെ കുടുംബങ്ങളാണ് പ്രതിസന്ധിയെ നേരിടുന്നത്. നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ 10 മെയ് ഇടുക്കിയിൽ വെച്ച് നടത്തിയ പട്ടയമേളയിലാണ് ഈ 28 കുടുംബങ്ങൾക്കും പട്ടയം ലഭിച്ചത്. എന്നാൽ പട്ടയം ലഭിച്ചിട്ട് 7 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പോക്കുവരവ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇതിനായി സർക്കാർ ഓഫീസുകൾ മാറി മാറി കയറിയിറങ്ങുകയാണ് ഇവർ. ഞങ്ങൾ 2011 പട്ടയത്തിന് അപേക്ഷ കൊടുത്തായിരുന്നു. അന്നേരം ഒരു റൗണ്ട് അവർ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്ന് അളന്നു, കണ്ടുപോയി. റവന്യൂ ഇൻസ്പെക്ടർ വന്നു, വില്ലേജ് ഓഫീസർ വന്നായിരുന്നു, പിന്നെ അത് തഹസിൽദാർ വന്നു, എല്ലാവരും വന്ന് കണ്ടു. പിന്നെ ഞങ്ങൾക്ക് പട്ടയം കിട്ടുന്നത് 2023 ഇത്ര ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം 2023 പട്ടയം കിട്ടി. സർക്കാർ എല്ലാ വികസന പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ഈ മണ്ഡലത്തിൽ, പെരുമേട് മണ്ഡലത്തിൽ ഒരുപാട് പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഇത് സർക്കാർ നിലവിൽ അറിയുന്നില്ല. ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ മൂലം, അതായത് താലൂക്കിലെ ഉദ്യോഗസ്ഥരെല്ലാം ഞങ്ങൾക്ക് പരിപൂർണ സപ്പോർട്ട് ചെയ്തെല്ലാം ചെയ്തു തന്നു. ഇടുക്കിയിലെ സർവേ സൂപ്രണ്ട് ആണിപ്പം ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലായിരുന്നു. പിന്നെ ഇത് മനഃപൂർവ്വം ഒരു സർക്കാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ മുഖത്ത് മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ ചെയ്യുന്ന ഒരു പ്രവണതയായിട്ടാണ് കാണുന്നത്. ഉദ്യോഗസ്ഥരിപ്പോൾ പറയുന്നത് ഇത് എന്തോ BTR പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറയുന്നത്. സാങ്കേതികമായിട്ടുള്ള പ്രശ്നമാണ് ഇത്, അവർ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു, ഞങ്ങൾ ചെല്ലാൻ അടച്ചു, ഞങ്ങൾക്ക് പട്ടയം കിട്ടി. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്ര ഒരു ബുദ്ധിമുട്ട് വരുത്തുന്നത് ഈ സ്ഥലം എല്ലാ ഉദ്യോഗസ്ഥന്മാരും, അതായത് വില്ലേജ് ഓഫീസർ മുതൽ തഹസിൽദാർ, പിന്നെ ഡെപ്യൂട്ടി കളക്ടർ, കളക്ടർ, ADM എല്ലാവരും കണ്ട സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങൾ കംപ്ലീറ്റ്. എല്ലാ സ്പോട്ടിൽ കൂടി അവർ വന്ന് കണ്ട്, ഇനിയും സർവേ സൂപ്രണ്ടിൻ്റെ ഈ വസ്തു കാണണമെന്നാണ് പറയുന്നത്. ഇത് എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയത്തില്ല. എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്ന് കണ്ട്, ഞങ്ങൾ ചെല്ലാനടച്ചു, ഞങ്ങൾക്ക് പട്ടയം കിട്ടി, എല്ലാവരും തൃപ്തിയായിട്ട് പോയില്ല. ഞങ്ങൾക്ക് പട്ടയം കിട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വളരെ മോശമാണ്. നിലവിൽ ഞങ്ങൾക്ക് പേര് കൂട്ടാൻ പറ്റുന്നില്ല. പെരുമേട് വില്ലേജിലെ സ്ഥലമുള്ള പെരുമേട് വില്ലേജ് ഉദ്യോഗസ്ഥർ പറഞ്ഞ പെരുമേട് വില്ലേജിലെ സ്ഥലമായിരുന്നു, അത് ഏലപ്പാലോട്ട് മാറ്റി. അതിൻ്റെ BTR പ്രശ്നം. BTR പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2-3 വർഷക്കാലമായിട്ട് ഇവർ ചെയ്യാത്ത കാര്യങ്ങൾ ഇവരിപ്പം ഒരാഴ്ച കൊണ്ട് ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എത്രമാത്രം ഇത് സത്യമെന്നറിയത്തില്ല. ഇതിൻ്റെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ മ്ലാമല, പുതുവൽ, തേങ്ങാക്കൽ പുതുവൽ, 110 പുതുവൽ, ലാൻഡ്രം പുതുവൽ എന്നീ മേഖലയിലാണ് ഇവർ കഴിയുന്നത്. ഏലപ്പാറ, മഞ്ചുമല, പീരുമേട് വില്ലേജുകളുടെ അതിർത്തി മേഖലയാണ് ഇവിടം. നിലവിൽ ഈ കുടുംബങ്ങൾ ഏലപ്പാറ വില്ലേജിന് കീഴിലാണ്. എന്നാൽ ഈ ഭൂമിയുടെ രേഖകൾ പീരുമേട് വില്ലേജിലും. ഇതാണ് പോക്കുവരവ് ചെയ്യാനടക്കം തടസ്സം. ഇതിന് പരിഹാരമുണ്ടായാൽ പ്രതിസന്ധി മാറിക്കിട്ടും. ഈ വസ്തുത നിലനിൽക്കേ നടപടിക്രമങ്ങളിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാകുന്ന മെല്ലെപ്പോക്ക് ഈ കുടുംബങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. ഒരാൾക്ക് 30 സെന്റ് മുതൽ 2.5 ഏക്കർ വരെ സ്ഥലമുണ്ട്. കർഷകരും തോട്ടം തൊഴിലാളികളുമാണ് ഇവർ. വീട് നിർമ്മാണം, മക്കളുടെ വിവാഹ ആവശ്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കായി പട്ടയം ഉപയോഗിച്ച് ലോൺ തരപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രതിസന്ധിയിലാണ് ഇവർ. ജില്ലാ സർവേ സൂപ്രണ്ട് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് കളക്ടറേറ്റിൽ സമർപ്പിച്ച് കളക്ടർ ഉത്തരവിറക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നാൽ ഈ നടപടി വൈകുകയാണ്. പട്ടയം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഇപ്പോഴും ഇതേ പട്ടയം കൊടുക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ നാട്ടുകാരെ വഞ്ചിച്ചുകൊണ്ട് പട്ടയം കൊടുക്കുക, പട്ടയം കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഉപകാരവും ഉണ്ടാകാത്ത രീതിയിൽ ഇവരിങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഈ പട്ടയങ്ങൾ, ഞങ്ങൾ 28 പേർക്ക് 91 പേരോളം പട്ടയം പീരുമേട്ടി കൊടുത്തതാണ്. അതിൽ ഇത് 28 പേർക്ക് ഇതുവരെയും പോക്കുവരവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 7 മാസം കഴിഞ്ഞു. അതാണ് ഞങ്ങൾക്കുള്ള പ്രശ്നം. അത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സ്ഥലം പോക്കുവരവ് ചെയ്യാനുള്ള നടപടി ഉണ്ടാകണം. വണ്ടിക്കൂലി അടക്കം വലിയ തുക ചിലവാക്കിയാണ് ഇവർ ആഴ്ചകൾ തോറും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. ജില്ലാ ഭരണകൂടം തങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തി തരണമെന്നാണ് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.